സ്മൃതി രാജ്യം എന്തിനാണ് ഒരുങ്ങേണ്ടത് എന്ന് ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പുൽവാമയിൽ നമ്മുടെ സിആർ പി എഫ് ജവാൻമാർ മരിക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടത് അവിടെ ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് അല്ലേ രാജ്യത്തിന് ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ ഇങ്ങനെയൊരു ഭീകരവാദ ആക്രമണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ അവിടെ ഒരു വേറൊരു നെറേറ്റീവ് കൊണ്ടുവരാനും ഒരു ബാലക്കോട്ട് സൃഷ്ടിക്കാനും അങ്ങനെ അത് ഒരു തെരഞ്ഞെടുപ്പ് നേട്ടമായി നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പം ഇവിടെ ഇതിനകം തന്നെ ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് മുമ്പ് എന്താ സംഭവിച്ചിട്ടുള്ളത് മുമ്പ് ഈ പറയുന്ന പോലെ വിഷപ്പൊക്കെ അടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ തോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഉണ്ടല്ലോ ഇല്ലല്ലോ ആ ഇതിപ്പോൾ രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ളതെന്നുള്ളത് വേറൊരു പോയിന്റ് നോക്കൂ നിങ്ങൾ ഒരു സന്ദർശക ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടാവും നിരവധി തവണ കടലാസുകൾ കീറി അറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ തന്നെയും പ്രതിഷേധ മാർഗങ്ങളായിട്ടാണ് സാധാരണഗതിയിൽ എടുക്കാറുള്ളത് ചിലപ്പോൾ അത് അവിടെ നിന്ന് ചാടാൻ കഴിയുന്നവർ ചാടിയിട്ടുണ്ടാവും പക്ഷേ ഇത് സ്പീക്കറുടെ ചേമ്പറിൻ്റെ തൊട്ടടുത്ത് വരെ എത്തുക അവിടെ മാർഷലുകൾ പിടിക്കാനില്ലാതിരിക്കുക ബാക്കിയുള്ള എം പിമാർ അവരെ അവരുടെ കായിക ശക്തി ഉപയോഗിച്ച് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഈ സംശയം എന്ന് പറയുന്നത് രാജ്യം എന്തിനാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ അമ്പത്തിയാറഞ്ച് നെഞ്ചളവ് നിങ്ങൾ അലറി വിളിക്കുക ഓരോ നിമിഷവും നിങ്ങൾ നെഹ്റുവിനെ ചീത്ത വിളിക്കുക നിങ്ങൾ ഓരോ മിനിറ്റിലും കള്ളം പറയുക ഇങ്ങനെയൊന്നുമല്ല രാജ്യഭരണം എന്നുള്ളത് ഈ രാജ്യ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷം എന്താണ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന രാജ്യത്തെ വർഗീയമായി ധ്രുവീകരിക്കുകയല്ലാതെ രാജ്യത്തെ ഈ വർഗീയ വിഷത്തിൻ്റെ അടിവേരുകളിലൂടെ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റേത് കാര്യത്തിനകത്താണ് ഈ സർക്കാർ വേറിട്ട് നിൽക്കുന്നത് ജവഹർലാൽ നെഹ്റു ഉണ്ട് പിന്നീട് ലാൽ ലാൽബഹാദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി പിന്നീട് വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രധാനമന്ത്രിമാർ നരേന്ദ്രമോദി ക്ഷമിക്കണം എ ബി വാജ്പേയി അടക്കമുള്ളവർ ഈ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സംഭാവനകൾ നിർവഹിച്ചിട്ടുള്ള പക്ഷേ എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത് വെറും വിളിക്കലാണ് വെറും അട്ടാഹാസമാണ് ഒരു നറേറ്റീവ് സെർട്ടിക് ാണ് മതവർഗീയത കൊണ്ട് മാത്രം രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നവരാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ കാണുന്ന നമ്മൾ പുൽവാമയിൽ ഒരു ബാലാക്കോട്ട് സൃഷ്ടിച്ച് രാജ്യത്തിൻ്റെ കണ്ണുകെട്ടി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ എന്താണ് ചെയ്യുക എന്നുള്ളൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്നത് മാത്രമല്ല നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ ബിനോയ് വിശ്വത്തെ ഉദ്ധരിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ആറ് അക്രമകാരികളിൽ ഒരാൾ ന്യൂനപക്ഷ വിഭാഗക്കാരനായത് ഈ പറയുന്ന എം പി പാസ് അനുവദിച്ച എം പി ഒരു പ്രതിപക്ഷ എം പി ആയിരുന്നു എങ്കിൽ എന്തൊരു നെറേറ്റീവ് ആയിരുന്നു ഈ രാജ്യത്ത് കൊടുക്കുമായിരുന്നത് ഇന്നിപ്പോൾ അത് തൊണ്ണൂറിൽ സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ ഇത് ന്യായീകരിക്കത്തക്ക വിഷയമാണെന്നോ ഇതിന് വലിയ എന്ന് പറയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനകത്തൊക്കെ തന്നെയും വലിയ ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തിനോ ഒരുങ്ങുകയാണ് രാജ്യം എന്നുള്ള സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വേറൊരു കാര്യം ഈ പുതിയ meet the editors